നിൽക്കുന്ന മീൻ കിട്ടിക്കഴിഞ്ഞാൽ ബോട്ടിൽ വെച്ച് തന്നെ പോയാലേക്ക. നമസ്കാരം, ഞാൻ ഉണ്ണി ജോർജ്. വെൽക്കം ടു OMKV ഫിഷിംഗ്. നമ്മുടെ നിസാമുക്ക് പുതിയ ബോട്ട് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ പുള്ളിയുടെ ഒരു വീഡിയോയും കണ്ട്. അപ്പോൾ പുതിയ ബോട്ട് വന്നപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ പുതിയ ബോട്ടിൽ പോയിട്ട് മീൻ പിടിക്കണം. അപ്പോൾ ഇവിടെ ഒരുപാട് ചെമ്പല്ലിയും കാളാഞ്ചിയൊക്കെ കിടന്ന് വിലസുന്ന സ്ഥലമാണ് ഇത്. കണ്ടത് ഈ കാണുന്നതാണ് പുതിയ ബോട്ട്. വേണ്ട, അതെ, പഴയ ബോട്ടിൽ നമ്പു നിൽക്കൻ, അതിൻ്റെ പഴയ ബോട്ടിൽ റെന്നി നിൽക്കൻ, ഷനാഫ്ക്ക കയറാകുമ്പോൾ നിസാമുക്ക ബോട്ടിലേക്ക്, പുതിയ ബോട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കും. സംഭവം ഒരു പൊളി ട്രിപ്പായിരിക്കും ഈ പുതിയൊരു ബോട്ടിൽ. പുതിയ ബോട്ടൊക്കെ വരുമ്പോൾ അതിൽ കയറി പോവാൻ മീൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം. പിന്നെ അതുമാത്രമല്ല, ഇന്ന് ഒരു പ്രത്യേകത ഉണ്ട്. നമുക്ക് ഇന്ന് മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതുണ്ടതെ ബോട്ടിൽ വെച്ച് തന്നെ പാചകം അല്ലേക്ക. ആ, അതുണ്ടത് ബോട്ടിൽ വെച്ച് തന്നെ പാചകം ചെയ്ത് കഴിക്കാനായിട്ടുള്ള സെറ്റപ്പും ഗ്യാസ് സ്റ്റൗവും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതുണ്ടത് ഗ്യാസ് എന്താ സ്റ്റൗ. അപ്പം എല്ലാ സാധനങ്ങളും നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. റെജിനാസ് അല്പം ജിമ്മനായതുകൊണ്ട് തന്നെ സ്റ്റൗവൊക്കെ കണ്ട പുല്ല് പോലെ വെക്കും. ഇതുണ്ട് ബോട്ടിൻ്റെ അകത്ത് മഴ പെയ്ത് വെള്ളം ഒക്കെ നിറഞ്ഞു കിടക്കുകയാണ്. ഇത് എത്ര രൂപയുടെ ബോട്ടാണിക്ക? അത്യാവശ്യം വില ഉണ്ടല്ലോ. വില പറയില്ല, ജസ്റ്റ് മൈൽഡ് യൂസ് ആണ്. ആ, അതെ, 5 രൂപ മൈൽഡ് മുടക്കുള്ള ഒരു ബോട്ടാണ്. അപ്പം ഇതിനും ഏതാണ്ട് ആ ഒരു വിലയൊക്കെ തന്നെ ഉള്ള ബോട്ട്. അതിൽ കൂടുതലാണ്. ആ സോറി, അതിൽ കൂടുതലാണ്. ഇതിൽ നമ്മൾ പ്രാവശ്യം പോയി മീൻ പിടിച്ചറിയാം. ആ ആ, ഇതിൽ കുറച്ചും കൂടി ആ സെറ്റപ്പൊക്കെ ഉള്ള ബോട്ടാണ്. ഓക്കെ, അപ്പോൾ ആ ബോട്ടും അത്യാവശ്യം ഇരിക്കാനും ഒക്കെ എല്ലാം ആൾക്കാർക്ക് ആ ആൾക്കാർ കയറാം. നല്ല സെറ്റപ്പ് ബോട്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വെള്ളം പറ്റിച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പോവാണ് കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ, നല്ല മുട്ടം വെയിലാണ്. നമ്മുടെ ആൾക്കാർക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ല. അതേപോലത്തെ ഓ 50 ഡിഗ്രി നല്ല വെയിലുണ്ട്. ബോട്ടിലോട്ട് എല്ലാവരും കയറിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കാൻ പോലും പറ്റണില്ല. അതായത് ഇതിനൊക്കെ വെയിലുകൊണ്ട് പഴുത്തിരിക്കും. അതൊക്കെ അത് ചൂടാ. നല്ല രക്ഷയില്ല. നമ്മൾ മീൻ പിടിക്കാൻ പോകുന്ന സന്തോഷത്തിൽ നമ്മളങ്ങ് പോവാണ്. വെള്ളം നല്ല കലക്കലാണ് കേട്ടോ. അപ്പോൾ എന്താവും എന്നറിയില്ല. അത്യാവശ്യം നന്നായിട്ട് വെള്ളം കലങ്ങി കിടക്കണേ. പക്ഷേ എന്നാലും നമ്മൾ കാസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. നല്ല ഒഴുക്കുള്ളത് കൊണ്ടേ നമുക്ക് ലൂറ് വലിച്ചെടുക്കുമ്പോൾ ചെറിയൊരു പിടുത്തം ഫീൽ ചെയ്യുന്നുണ്ട്. ഒഴുക്കുള്ളതുകൊണ്ടാണ് നമ്മൾ എറിയേണ്ട സ്പോട്ടിലേക്ക് ചെന്നാൽ അപ്പോൾ തന്നെ തലങ്ങും വിലങ്ങി മറിച്ച് തിരിച്ചൊക്കെ ഇങ്ങനെ എറിഞ്ഞോണ്ടിരിക്കുക. എറി നിർത്തരുത്. നമുക്ക് ചിലപ്പോൾ ഒരു 100 എറിയുമ്പോഴും ഒരടി പോലും കിട്ടണം എന്നില്ല. പക്ഷേ ആ ഒരു ഒറ്റ എറിയിൽ ചിലപ്പോൾ ചില സ്ഥലത്തു നിന്ന് അടി കിട്ടും. അതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. എറിഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ എത്ര നേരം എറിയുന്നു, എത്ര പ്രാവശ്യം ചൂണ്ടിടാൻ പോകുന്നു, മീൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഉണ്ട് നമ്മുടെ ബോട്ട് നല്ല കിടിലം ബോട്ടാണ്. ഒരു രക്ഷയില്ല. ഇതുണ്ട ഒരു ആട്ടമോ ഒരു അനക്കമോ ഒന്നുമില്ല. നമുക്ക് സുഖമായിട്ട് എന്നറിയാം. ചെറുതാണ് മോനെ, ചെറുതാണ്, ചെറുതാണ്. എന്നാലും നൈസ് ഒരു ചെമ്പല്ലി. ആ, നല്ല കറുത്ത ചെമ്പല്ലി അല്ലേ, നല്ല ബ്ലാക്ക് ചെമ്പല്ലി. ഒന്ന് പിടിച്ചു, നല്ല കറുത്ത ചെമ്പല്ലി. കറുത്ത ചെമ്പല്ലി കൊള്ളാം. ഉണ്ടോ? അപ്പോൾ മീൻ കിട്ടിയില്ല. അതെ, മീൻ കിട്ടിയില്ല, കിട്ടിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് പോയെന്നില്ല. അപ്പോൾ ഇതുണ്ടാ, ഇതാണ് നമുക്ക് കിട്ടിയ ചെമ്പല്ലി. ആ സംഭവം ഭയങ്കര വലുതല്ല. അപ്പോൾ നമുക്കൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ
നമ്മൾ ഇവനെ എടുക്കുവാണ്. നല്ല കറുത്ത ചെമ്പല്ലി കേട്ടോ. കുഴപ്പമില്ല, എന്തായാലും നമുക്ക് ഇതണ്ട ഫ്രൈ പാനിലേക്ക് പറ്റിയ രീതിയിലാണ് ചെമ്പല്ലിനെ കിട്ടിക്കണം. ഫ്രൈ പാൻ ഉണ്ടോ? കറക്റ്റ് ഉണ്ടോ? ഇതേപോലെയൊക്കെ പിടിക്കണം. അയ്യോ, മീൻ പിടിക്കുമ്പോ ഇതേപോലെ പിടിക്കണം. ഫ്രൈ പാനിൽ നിന്ന് പുറത്തു പോരുത്. ഓ, ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതിനെ പിടിക്കാം. കാറ്റ് കാറ്റ് അങ്ങോട്ടായതുകൊണ്ട് ലൂറ് വെറുതെ പറന്നു പോകുന്നുണ്ട്. എറിയുമ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് പറ്റിയിട്ട് എറിഞ്ഞു നോക്കുവാണ്. വീണ്ടും 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 നിസാമുക്ക വീണ്ടും മീനിനെ അടിച്ചിരിക്കുകയാണ്. പക്ഷെ എൻ്റെ പൊണ്ണു കലക്കി. ചെറുതാണെങ്കിലും നോക്കാം. ആ, അതേ വരുന്നുണ്ട്. ആ, കുഴപ്പമില്ല കുഴപ്പമില്ല, കുഴപ്പമില്ലാത്തത്. ഓ ഫിയാ മോൻ, പോളി, എന്താ രസം! നല്ല വെളുത്ത് തുടുത്ത് സുന്ദരൻ അല്ലേ? അതെ, നേരത്തെ ഈ പ്രാവശ്യം നല്ല വെളുത്ത് തുടുത്ത് സുന്ദരൻ. അപ്പൊ അതെ, രണ്ടാമത്തെ ചെമ്പല്ലീനെയും പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരെണ്ണം കിട്ടിയപ്പോ നമ്മൾ പ്രതീക്ഷി. ഓക്കെ, ഇത് കണ്ടാ, അവൻ കുറച്ചും കൂടി സൈസ് ഉണ്ട്. കണ്ടാ, നല്ല തകർപ്പൻ. കണ്ടാ, നല്ല തകർപ്പൻ. വീണ്ടും ചെമ്പല്ലി. കണ്ണിൻ്റെ അവിടെ എന്താ മാർക്ക്? ചെറിയൊരു ഇതുപോലെ ഉണ്ട്. കൊള്ളാം, പോളിസാണ്. പിടുത്തം പതുക്കെ നിർത്തിയിട്ടുണ്ട്, കാര്യം മണി ഒന്ന് കഴിഞ്ഞ്. അപ്പോൾ ഇതുണ്ട്, ആ കാണുന്ന ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പിലേക്ക് നമ്മൾ ബോട്ട് അടുപ്പിക്കുകയാണ്. ബോട്ട് അടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ബോട്ടിൽ വെച്ച് തന്നെയാണ് നമ്മൾ പാചകം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു മീൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്, ഒരു മീനും കൂടി ക്ലീൻ ആക്കണം. അപ്പോൾ നല്ല വിശപ്പുണ്ട്, ഇതുണ്ട്, നല്ല അടിപൊളി സ്ഥലമാണ്. എവിടെ ആകുമ്പോൾ നല്ല തണലും ഒക്കെ ഉണ്ട്. ഓ, കുറ്റി സൂക്ഷിക്കുക. നമ്പു വാട്ടകപാടി മീൻ ക്ലീൻ ആക്കുന്നുണ്ട്. ഒരെണ്ണം ക്ലീൻ ആക്കി ഒരെണ്ണം റെഡിയാണ്. അപ്പൊ ഞാൻ മസാലകളൊക്കെ റെഡിയാക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ കുറച്ച് ഫിഷ് മസാല ഉണ്ട്, ഫിഷ് മസാല, മുളക് പൊടി, ഇപ്പം ചിക്കൻ മസാല, മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് മിക്സ് ചെയ്യാം. ഇതല്ല, നമ്പു മീനിനെ വരഞ്ഞേക്കണോ? മീൻ ഒക്കെ വരയണമെങ്കിൽ ഇങ്ങനെ വരയണം. കണ്ടോ, ചിരിക്കണ്ട, അടിപൊളിയായിട്ട് വരഞ്ഞിട്ടുണ്ട് പുള്ളി. ഗ്യാസ് കത്തിച്ച് മുട്ട വറക്കുവാണ്. വേറെ മൂണാണ്ടോ നമ്മളിങ്ങനെ വന്നിരുന്ന് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? നമ്മൾ ഒറ്റക്ക് വന്നാൽ വേറൊരു രസമാണ്, പക്ഷെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അതിലും വലിയൊരു രസമാണ്. ഓംലേറ്റിന്റെ കൂടെ നമ്മൾ ബുൾസൈ പഠിച്ചിട്ടുണ്ട്. ഇതേ റെഡിയല്ലേ? അങ്ങോട്ടോ, രണ്ടും കൂടെ ഒരുമിച്ച് വെക്കാലോ. രണ്ടും നോക്കണം. അപ്പൊ നമ്മള് മീനിനെ രണ്ടോ നോക്കണം.
നമ്മൾ സ്ലോ കുക്കണ്ട, സ്ലോലി അവനെ റെഡി ആക്കി എടുക്കും, വളരെ സ്ലോലി. ഞങ്ങള് തിന്നാൻ വേണ്ടി മാത്രം കൊടുക്കും. എന്തൊക്കെ പറഞ്ഞാലും ബ്രെഡ് ഓംലെറ്റും കേട്ടോ. കൂവേടെ അല്ലേ എന്ന് കുറച്ച് വെള്ളം ഉണ്ടോ? കുഴപ്പമില്ല, ആദ്യമിരിക്കാൻ വേണ്ടിട്ട് നമ്മുടെ മൂടി ചെറിയ മൂടി കൊടുക്കില്ല. നമ്മൾ വെച്ച ഇലയുടെ അകത്തൂടി ആവി ഇങ്ങനെ പറക്കണേ. സ്മെല്ലുണ്ട്? ആ അതെ, സ്മെല്ലുണ്ട്. ആ ഒന്ന് ഇല അങ്ങനെ തുറന്നോ, ഇത് ഇവിടെ നിന്ന് തുറന്നു. ആ മോനെ അടിപൊളി, എന്നൊക്കെയുണ്ട്, കുഴപ്പമില്ല. ഒന്ന് കറക്കി കറക്കി കൊടുത്താൽ മതി, നമുക്ക് എടുക്കാനായിട്ടുണ്ടായാലും. അപ്പൊ നമ്മുടെ മീൻ എടുത്ത് നേരത്തേക്ക് എടുക്കണം. മോനെ കണ്ടാ ഇങ്ങനെ ഇരിക്കണം, നമ്മള് മീൻ വറുത്ത് പൊരിച്ചൊക്കെ എടുക്കുമ്പോ ചെറിയൊരു കരിയലൊക്കെ ഉണ്ടാവും. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇരുന്ന് പാചകം ചെയ്യുന്നതിന്റെ ആയിരിക്കാം ബാക്കി കിട്ടും. അങ്ങനെ നമ്മുടെ നിസാമക്കയുടെ പുതിയ ബോട്ടിൽ പോയി നമ്മള് ചെമ്പല്ലി പിടിച്ചു. അപ്പൊ പുതിയ ബോട്ടുകൾ വരെ സാധനങ്ങളൊക്കെ ഇറക്കുമ്പോ നമ്മൾ വന്നിങ്ങനെ മീൻ പിടിക്കും. അല്ലെങ്കിൽ ഇടക്ക് വന്ന് മീൻ പിടിക്കാറുണ്ട്. പോയി അടിപൊളി ബോട്ടുണ്ടോ, ഭയങ്കര എന്താ ഇത്രയും പേര് ഇരുന്നിട്ടും, അതെ ഇത്രയും പേര് ഇരുന്നിട്ടും ഒരു അനക്കമില്ല, നല്ല അടിപൊളി ബോട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഉണ്ടാക്കിയ നമ്മളെ നമ്പൂനെ കൊണ്ട് തന്നെ ആദ്യം കഴിപ്പിക്കാം. ബ്രെഡ് ഒരു വർഷം ബ്രെഡൊക്കെ ഉണ്ട്, ബ്രെഡ് കഴിച്ചിട്ട് പച്ചറൊട്ടി. ആ എന്നാ പച്ചറൊട്ടി ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയണല്ല, അല്ല അവൻ തന്നെ പറയണു, നമ്മ തന്നെ ഉണ്ടാക്കിയോണ്ട് പറഞ്ഞല്ല, നമ്മളും വേറല്ല. നമ്മുടെ പച്ചറൊട്ടി ഇങ്ങനെ അങ്ങോട്ട് എതിർത്തിട്ടു ഇതണ്ട, നമ്മുടെ അതിൽ കാവിളത്ത് നല്ല അടിപൊളി മാംസം ഉണ്ട്, നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ മാംസം. അപ്പൊ ഈ മാംസം ഇങ്ങനെ വെക്ക തീർന്നു. പിന്നെ രണ്ട് സവാളയൊക്കെ ഇങ്ങനെ വെക്കാം, അതിൻ്റെ മുകളിൽ കുറച്ച് ഇത് കൊടുത്ത് വെക്കാം, എല്ലുണ്ട്, എല്ല് മാറ്റി വെക്കണം. അപ്പം ഇങ്ങനെ മടക്കണം, എന്നിട്ടിങ്ങനെ വെച്ചിട്ട് സാധാരണ തിരിഞ്ഞ് അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന ആർക്കെങ്കിലും എന്താ കൊടുക്കാൻ, നമുക്ക് വന്നാം വശപ്പുണ്ട്. അടിപൊളി കഴിച്ചോളി കഴിച്ചോളി. ഇത് ഏറ്റവും ടേസ്റ്റ് ഉള്ള പാകാട്ടാ, ഇനി രണ്ട് കൗളും കൂടി ഉള്ളു, വേണമെങ്കിൽ കഴിച്ചോ. ഷെനാഫിനൊക്കെ തിങ്ങാനേ അറിയാവുള്ളു, എല്ല് പോലും ബാക്കിയില്ല. ആർത്തില്ലാത്ത കുറച്ച് പിള്ളേരെ കിട്ടിട്ടുണ്ടോ? കുഞ്ഞ് കുഞ്ഞ് തല വെക്കൂ, കുഞ്ഞ് തല വെക്ക്. ഞാനത് മിക്സ് ചെയ്യാണ്, എല്ലാം കഴിഞ്ഞിട്ട് കൂവേല കഴിക്കണ സീൻ കാണിക്കും. ഉള്ളൊക്കെ എടുത്ത് കൊടുക്കും കേട്ടോ. ഇന്നലെ വേറെ ഇനി പറഞ്ഞല്ലോ ഒരു മീനെങ്കിലും കിട്ടിയാ മതി. ഉറപ്പിരുന്നത് നനക്കല്ല എനിക്ക് അവർ ചെമ്പല്ലിയുടെ മുള്ളിൽ ചപ്പി തിന്നു വരുന്ന സീനാട്ടാ. ഇതേപോലെ മീൻ പിടിച്ച് അപ്പൊ തന്നെ കരയിൽ നിന്ന് ചുട്ട് കൂട്ടുകാരുടെ ഒപ്പം അല്ലെങ്കിൽ ഒറ്റക്കോ ഇരുന്ന് കഴിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങള് കമന്റ് ചെയ്യും. അപ്പൊ ആ ഇങ്ങനെ ഇരുന്ന് കഴിച്ച് നിന്ന് അതിന്റെ ഒരു ഫീല് അല്ലെങ്കിൽ ആ ഒരു രസം അതൊന്ന് വേറെ അത് നമുക്ക് പറഞ്ഞു കിട്ടില്ല. നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പം നമ്മുടെ ചെമ്പല്ലി പകുതി ഇന്ന് തീരാറായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ പറ്റുമോ? അത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ഇല്ല പറയില്ല. എന്റെ പൊന്നെ, നമ്മള് തിരിച്ച് നമ്മള് വീണ്ടും ഒരു ചെമ്പല്ലി കിട്ടിയിട്ടുണ്ട്. എടാ
മിസ്റ്റർ നിസാം ബ്ലോഗിന്റെ ഡേ ആണ്. കാര്യം പുള്ളിയാണ് ഇന്ന് കൂടുതലും മീൻ പിടിക്കുന്നത്. എനിക്ക് പച്ചവട്ടത്തില്ല ഇന്ന്. നമ്പും പിടിച്ചു. അപ്പൊ അതല്ല, അതല്ലി വേറെ കാര്യമൊന്നുമില്ല. ഇപ്പൊ ചില ദിവസം കിട്ടും, ചില ദിവസം കിട്ടില്ല. ചിലപ്പോ അടുത്ത ചൂണ്ടിടലിന് ചിലപ്പോ എനിക്ക് കിട്ടും, അതിലൊന്നും കാര്യമില്ല. എന്നാലും നമ്മള് മീൻ പിടിച്ചു. കണ്ട അറ്റത്തെ ഒരു ചെറിയൊരു ഹുക്കാണ്, തൊട്ടരിയിൽ നിന്ന് അടിച്ചത്.